എം എൻ എസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ജി കെ ഭാഗത്തു നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ആദ്യത്തെ ചോദ്യം നോക്കാം വെയർ ഈസ് ഡെഡ് സി സിറ്റുവേറ്റഡ് ഇൻ ദ ഫോളോയിങ് കോണ്ടിനെൻറ്റ്സ് ഏത് ഭൂഖണ്ഡത്തിലാണ് ഡെഡ് സി ഉള്ളത് ഓപ്ഷൻ എ യൂറോപ്പ് ഓപ്ഷൻ ബി ഓസ്ട്രേലിയ ഓപ്ഷൻ സി ഏഷ്യ ഓപ്ഷൻ ഡി ആഫ്രിക്ക ഓപ്ഷൻ സി ഏഷ്യയിലാണ് ഡെഡ് സി ഉള്ളത് അടുത്ത ചോദ്യം ദ സയൻറ്റിഫിക് സ്റ്റഡി കൺസേണിംഗ് പോപ്പുലേഷൻ ഇസ് നോണാസ് ഓപ്ഷൻ എ എക്കണോമെട്രിക്സ് ഓപ്ഷൻ ബി ഡിമോഗ്രഫി ഓപ്ഷൻ സി സെറികൾച്ചർ ഓപ്ഷൻ ഡി നൺ ഓഫ് ദസ് സോ സ്റ്റഡി ഓഫ് കൺസേണിംഗ് അബൌട്ട് പോപ്പുലേഷൻ എന്നത് ഡീമോഗ്രാഫിയാണ് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം ഹൂ ആസ് ദ ഫസ്റ്റ് കമാൻഡർ ഇൻ ചീഫ് ഓഫ് ഇൻഡിപ്പെൻഡൻ്റ് ഇന്ത്യ വളരെ ഇമ്പോർട്ടൻ്റ് ആയി ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിലെ ഇൻഡിപ്പെൻ്റൻ്റ് ഇന്ത്യയിലെ ആദ്യത്തെ കമാൻഡർ ഇൻ ചീഫ് ഓപ്ഷൻ എ ജനറൽ കെ എം കരിയപ്പ ഓപ്ഷൻ ബി ജനറൽ വി പി മാലിക് ഓപ്ഷൻ സി ജനറൽ ബി എൻ ശർമ്മ ഓപ്ഷൻ ഡി ജനറൽ ശങ്കർ റോയ് ചൌധരി ഓപ്ഷൻ എ ആണ് ശരിയത്തരം ജനറൽ കെ എം കരിയപ്പ ഫീൽഡ് മാർഷൽ ജനറൽ കെ എം കരിയപ്പ മൈസൂർ ഈസ് ഫേമസ് ഫോർ ഓപ്ഷൻ എ ജ്യൂട്ട് ഇൻഡസ്ട്രി ഓപ്ഷൻ ബി സിൽക്ക് ഓപ്ഷൻ സി ഗ്രേപ്സ് ഓപ്ഷൻ ഡി സിങ്ക് മൈസൂർ സിൽക്കിന് വളരെ ഫേമസ് ആയിട്ടുള്ള നഗരാണ് ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം അടുത്ത ചോദ്യം വേർ ദ ഫേമസ് ഗോൽകൊണ്ട ഫോർട്ട് സിറ്റുവേറ്റഡ് ഫേമസ് ആയിട്ടുള്ള ഗോൽകൊണ്ട ഫോർട്ട് എവിടെയാണ് ഓപ്ഷൻ എ ഹൈദരാബാദ് ഓപ്ഷൻ ബി മുംബൈ ഓപ്ഷൻ സി ഭോപ്പാൽ ഓപ്ഷൻ ഡി നൺ ഓഫ് ദസ് ഓപ്ഷൻ എ ഹൈദരാബാദിലാണ് ഗോൽക്കൊണ്ട ഫോർട്ട് അടുത്ത ചോദ്യം ഇൻഡിപെൻഡൻസ് ഡേ സ്പീച്ച് ഈസ് ഡെലിവേർഡ് ഫ്രം പ്രധാനമന്ത്രിയാണ് ഇൻഡിപെൻഡൻസ് ഡേ സ്പീച്ച് ഞങ്ങൾക്ക് മുന്നിൽ പറയാറുള്ളത് ഓപ്ഷൻ എ റെഡ് ഫോർട്ട് ഓപ്ഷൻ ബി ഇന്ത്യ ഗേറ്റ് ഓപ്ഷൻ സി ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഓപ്ഷൻ ഡി രാഷ്ട്രപതി ഭവൻ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം റെഡ് ഫോർട്ടിൽ നിന്നാണ് ഇൻഡിപെൻഡൻസ് ഡേ സ്പീച്ച് ഡെലിവർ ചെയ്യുന്നത് അടുത്ത് അടുത്ത ചോദ്യം ഹൂ ഹാസ് റിട്ടേൺ ദ ബുക്ക് ആനന്ദമത് ആനന്ദമത് എഴുതിയത് ആരാണ് ഓപ്ഷൻ എ ബക്കീം ചന്ദ്ര ചാറ്റർജി ഓപ്ഷൻ ബി അബ്ദുൾ ഫസൽ ഓപ്ഷൻ സി കാളിദാസ് ഓപ്ഷൻ ഡി ടാഗോർ ഓപ്ഷൻ എ ആണ് ശരിത്രാം ബക്കീം ചന്ദ്ര ചാറ്റർജിയാണ് ആനന്ദമതെന്നും പുസ്തകം എഴുതിയത് വിച്ച് കൺട്രി ഈസ് നോൺ ആസ് ഗിഫ്റ്റ് ഓഫ് നൈൽ ഗിഫ്റ്റ് ഓഫ് നൈൽ എന്നറിയപ്പെടുന്നത് ഏത് രാജ്യമാണ് ഓപ്ഷൻ എ ഈജിപ്റ്റ് ഓപ്ഷൻ ബി റോം ഓപ്ഷൻ സി ജപ്പാൻ ഓപ്ഷൻ ഡി ഫിൻലാൻഡ് ഓപ്ഷൻ എ ആണ് ശരിത്തരം ഈജിപ്റ്റ് അടുത്ത ചോദ്യം വാട്ട് ഈസ് ലാപ്ടോപ്പ് ലാപ്ടോപ്പ് എന്താണ് ഓപ്ഷൻ എ കമ്പ്യൂട്ടർ ഓപ്ഷൻ ബി ഫോൺ ഓപ്ഷൻ സി പോർട്ടബിൾ ടി ഓപ്ഷൻ ഡി ക്യാമറ ഓപ്ഷൻ എ ആണ് ശരീരത്തരം ഇറ്റ് ഇസ് എ കമ്പ്യൂട്ടർ വേർ ഈസ് ദ കോൺഫ്ലുവൻസ് ഓഫ് ത്രീ ഹോളി റിവേഴ്സ് ദ ഗംഗ യമുന ആൻഡ് സരസ്വതി ലൊക്കേറ്റഡ് ഓപ്ഷൻ എ പട്ന ഓപ്ഷൻ ബി പ്രയാഗ് രാജ് ഓപ്ഷൻ സി മധുര ഓപ്ഷൻ ഡി നൺ ഓഫ് തിരി വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ക്രിസ്ത്യനാണ് സോ ത്രിവേണി സംഗമം എന്ന് മലയാളത്തിൽ പറയാറുണ്ട് ഇത് ഇതെവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ബി പ്രയാഗ് രാജിലാണ് പ്രയാഗ് അല്ലെങ്കിൽ പ്രയാഗ് എന്നൊക്കെ പറയാറുണ്ട് സ്ഥലം അലഹാബാദിലാണ് ഹസറിബാഗ് നാഷണൽ പാർക്ക് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ഓപ്ഷൻ എ ഝാർഖണ്ഡ് ഓപ്ഷൻ ബി വെസ്റ്റ് ബംഗാൾ ഓപ്ഷൻ സി ഒറീസ ഓപ്ഷൻ ഡി നൺ ഓഫ് ദസ് ഹസറിബാഗ് നാഷണൽ പാർക്ക് ഝാർഖണ്ഡിലാണ് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം അടുത്ത ചോദ്യം ഇൻകം ടാക്സ് ഈസ് കളക്റ്റഡ് ബൈ ഇൻകം ടാക്സ് ആരാണ് പിടിക്കുന്നത് ഓപ്ഷൻ എ സെൻട്രൽ ഗവൺമെൻറ് ഓപ്ഷൻ ബി സ്റ്റേറ്റ് ഗവൺമെൻറ് ഓപ്ഷൻ സി ആർ ബി ഐ ഓപ്ഷൻ ഡി നൺ ഓഫ് ദസ് സെൻട്രൽ ഗവൺമെൻറ്റിലോട്ടാണ് ഇൻകം ടാക്സ് അടക്കുന്നത് വിച്ച് ഓഫ് ദ ഇയർ ഈസ് നോട്ട് ലീപിയർ താഴെ തന്ന നാല് വർഷത്തിൽ ലീപ് ഇയർ അല്ലാത്തത് ഏത് ഓപ്ഷൻ സി ആണ് ലീപ് ഇയർ അല്ലാത്തത് അതായത് നാലു കൊണ്ട് ഹരിച്ചിട്ടുണ്ടെങ്കിലും പൂർണ്ണമായിട്ട് പോകുന്നതൊക്കെ ലീപ് ഇയർ ആണ് ശിഷ്ടം വരുന്നത് ലീപ് ഇയർ അല്ല സോ നൂ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിന് നാലുകൊണ്ടായിരിക്കുമ്പം റിമൈൻഡർ വരുന്നുണ്ട് അടുത്ത ചോദ്യം വിച്ച് കൺട്രി ഫ്ളാഗ് ഹാസ് ഫൈവ് കളർ താഴെ തന്നിരിക്കുന്ന കൺട്രീസിൽ ഏതിനാ ഏത് രാജ്യത്തിൻ്റെ ഫ്ളാഗിനാണ് അഞ്ച് കളറുള്ളത് ഓപ്ഷൻ എ പോർച്ചുഗൽ ഓപ്ഷൻ ബി നേപ്പാൾ ഓപ്ഷൻ സി ചൈന ഓപ്ഷൻ ഡി ഇറാൻ ഓപ്ഷൻ എ പോർച്ചുഗലിൻ്റെ ഫ്ലാഗിനാണ് അഞ്ച് കളറുള്ളത് ചൈനയുടെ ഫ്ലാഗിന് രണ്ട് കളറാണ് നേപ്പാളിൻ്റെ ഫ്ളാഗിനും മൂന്ന് കളറാണ് ഇറാൻ്റെ ഫ്ലാഗിനും മൂന്ന് കളറാണ് ഇയർ ഷോർട്ടസ്റ്റ് ഡേയ്സ് ഒരു വർഷത്തിലെ ഏറ്റവും ചെറിയ ദിവസവും ഇത് ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ച ആ ഒരു വർഷത്തെ ഷോർട്ടസ്റ്റ് ഡേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അതായത് ഡിസംബർ ഇരുപത്തി രണ്ട് പക്ഷേ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഏറ്റവും ചെറിയ ദിവസം എന്ന് പറയുന്നത് ഡിസംബർ ഇരുപത്തി ഡിസംബർ ഇരുപത്തി ഒന്നാണ് ഇനി ഈ വർഷത്തെ ഏറ്റവും വലിയ പകലുള്ള ദിവസം ജൂൺ ഇരുപത്തി ഒന്നാണ് ജൂൺ ഇരുപത്തൊന്ന് ഏറ്റവും വലിയ പകലും ഡിസംബർ ഇരുപത്തൊന്ന് ഏറ്റവും ചെറിയ പകലും അടുത്ത ചോദ്യം ഹു ഇൻവെൻറ്റഡ് റെയിൽ എൻജിൻ റെയിൽ എൻജിൻ ഇൻവെൻ്റ് ചെയ്തിട്ടുള്ളത് ആരാണ് ഓപ്ഷൻ എ തോമസ് സർവേ ഓപ്ഷൻ ബി ജോർജ് സ്റ്റെഫൻസൺ ഓപ്ഷൻ സി ജെയിംസ് വാട്ട് ഓപ്ഷൻ ഡി ജേക്കബ് ലൂപ്പോൾഡ് ഓപ്ഷൻ ബി ആണ് ശരിയത്തരം ജോർജ് സ്റ്റെഫൻസൺ ദ മുസ്ലിം ലീഗ് ഡിമാൻഡ് എ സെപ്പറേറ്റ് സ്റ്റേറ്റ് ഫോർ ദ മുസ്ലിംസ് ഇൻ ദ ഇയർ മുസ്ലിം ലീഗ് മുസ്ലിംസിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുള്ളത് ബ്രിട്ടീഷ് ഇന്ത്യയോട് പറഞ്ഞിട്ടുള്ള വർഷം അപ്പോൾ ഇത് ആവശ്യപ്പെട്ടത് സർ മുഹമ്മദ് ഇക്ബാൽ ആണ് പേരോർത്ത് വെക്കുക ഓപ്ഷൻ എ നൂറ്റി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓപ്ഷൻ സി ആണ് ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി ഇത് ആവശ്യപ്പെട്ടിട്ടുള്ളത് അടുത്ത ചോദ്യം ഓൺ വിച്ച് ഡേ യുണൈറ്റഡ് നേഷൻസ് ഡേ ഫാൾസ് യു എൻ ഡേ ഏത് ദിവസമാണ് ഓപ്ഷൻ എ മുപ്പത് ഒക്ടോബർ ഓപ്ഷൻ ബി രണ്ട് ഒക്ടോബർ ഓപ്ഷൻ സി ഇരുപത്തിനാല് ഒക്ടോബർ ഓപ്ഷൻ ഡി പതിനാല് ഒക്ടോബർ ഓപ്ഷൻ സി ആണ് ചരിത്രം ഇരുപത്തിനാല് ഒക്ടോബർ ഹൂ പ്രിസൈഡ്സ് ഓവർ ദ മീറ്റിംഗ് ഓഫ് രാജ്യസഭ രാജ്യസഭയിലെ മീറ്റിംഗ് കൺട്രോൾ ചെയ്തത് ആരാണ് ഓപ്ഷൻ എ പ്രൈം മിനിസ്റ്റർ ഓപ്ഷൻ ബി പ്രസിഡൻ്റ് ഓപ്ഷൻ സി വൈസ് പ്രസിഡൻറ് ഓപ്ഷൻ ഡി സ്പീക്കർ ഓപ്ഷൻ സി വൈസ് ആണ് ചെയർമാൻ ഓഫ് രാജ്യസഭ അടുത്ത ചോദ്യം വേൾഡ് വാർ ടുക്ക് പ്ലേസ് ഡ്യൂറിംഗ് ഇയേഴ്സ് വേൾഡ് വാർ സെക്കൻഡ് നടന്നിട്ടുള്ള വർഷങ്ങൾ ഏതൊക്കെയാണ് ഓപ്ഷൻ എ ആയിരത്തി മുതൽ ആയിരത്തി ഓപ്ഷൻ സി ആയിരത്തി മുതൽ ആയിരത്തി ഓപ്ഷൻ സി ആയിരത്തി മുതൽ ആയിരത്തി ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് ഓപ്ഷൻ സി ആണ് ശരിയുത്തരം ഒന്ന് സെപ്റ്റംബർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് മുതൽ രണ്ട് സെപ്റ്റംബർ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് വരെയാണ് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ കാലഘട്ടം അടുത്ത ചോദ്യം കഥകളി ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് സ്റ്റേറ്റ് ഓപ്ഷൻ എ കർണാടക ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശ് ഓപ്ഷൻ സി കേരള ഓപ്ഷൻ ഡി തമിഴ്നാട് ഓപ്ഷൻ സി കേരള വിച്ച് ഓഫ് ദ ഫോളോയിങ് വാട്ടർ വെയ്സ് ഡസ്റ്റ് നോട്ട് പാസ് ത്രൂ ദ പനാമ കനാൽ താഴെ തന്നിരിക്കുന്ന നാല് വാട്ടർ വേസിൽ ഏത് ഏതാണ് പനാമ കനാലിലൂടെ ബന്ധമില്ലാത്തത് ഓപ്ഷൻ എ ലണ്ടൻ ഹൊനോലുലു ഓപ്ഷൻ ബി ന്യൂയോർക്ക് സാൻ ഫ്രാൻസിസ്കോ ഓപ്ഷൻ സി ന്യൂയോർക്ക് ബ്യൂനസ് എയറസ് ഓപ്ഷൻ ഡി ന്യൂയോർക്ക് സിഡ്നി ഓപ്ഷൻ സി ആണ് പനാമ കനാലിലൂടെ പാസ് അറിയാത്തത് ന്യൂയോർക്ക് ബ്യൂനസ് എയറസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ലാറ്റിറ്റ്യൂഡ്സ് ഈസ് എ ഗ്രേറ്റ് സർക്കിൾ താഴെ തന്നിരിക്കുന്ന ലാറ്റിറ്റ്യൂഡ്സിൽ വലിയ സർക്കിൾ ഏതാണ് ഓപ്ഷൻ എ ഇക്വേറ്റർ ഓപ്ഷൻ ബി അറുപത്താറ് ഡിഗ്രി നോർത്ത് ഓപ്ഷൻ സി ഇരുപത് ഡിഗ്രി സൗത്ത് ഓപ്ഷൻ ഡി ഇരുപത്തി മൂന്ന് ഡിഗ്രി സൗത്ത് ഓപ്ഷൻ എ ആണ് ഇക്വേറ്റർ അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റി ഈസ് നോട്ട് ലൊക്കേറ്റഡ് ഓൺ ഡൽഹി കൊൽക്കത്ത റെയിൽ റൂട്ട് ഡൽഹി കൊൽക്കത്ത റെയിൽ റൂട്ടിൽ താഴെ തന്നിരിക്കുന്ന നാല് സിറ്റീസിലും ഉൾപ്പെടാത്തത് ഇത് ഓപ്ഷൻ എ കാൺപൂർ ഓപ്ഷൻ ബി അലഹാബാദ് ഓപ്ഷൻ സി ഗയാ ഓപ്ഷൻ ഡി വാരണാസി ഓപ്ഷൻ ഡി ആണ് ഇതിൽ ഉൾപ്പെടാത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻഡസ്ട്രീസ് ഈസ് ഫേമസ് ഇൻ ദ റൂർ ഇൻഡസ്ട്രിയൽ റീജ്യൻ ഓഫ് യൂറോപ്പ് യൂറോപ്പിലെ റൂർ ഇൻഡസ്ട്രിയൽ റീജ്യനിൽ ഫേമസ് ആയിട്ടുള്ള ഇൻഡസ്ട്രി ഏതാണ് ഓപ്ഷൻ എ ടെക്സ്റ്റൈൽ ആൻഡ് കെമിക്കൽസ് ഓപ്ഷൻ ബി സ്റ്റീൽ ആൻഡ് എൻജിനീയറിംഗ് ഓപ്ഷൻ സി സിമെൻ്റ് ആൻഡ് പേപ്പർ ഓപ്ഷൻ ഡി ഷിപ്പ് ബിൽഡിംഗ് ഓപ്ഷൻ ബി ആണ് ശരി സ്റ്റീൽ ആൻഡ് എഞ്ചിനീയറിംഗ് ദ കോൾഡസ്റ്റ് ഹവർ ഓഫ് ദ ഡേ ഈസ് അപ്രോക്സിമേറ്റ്ലി ഓപ്ഷൻ എ ഫൈവ് എ എം ഓപ്ഷൻ ബി നയൻ പി എം ഓപ്ഷൻ സി ത്രീ എ എം ഓപ്ഷൻ ഡി ടെൻ എ എം ഓപ്ഷൻ എ ഫൈവ് എ എം ആണ് ഉത്തരം അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഫൈബർ മിനറൽ താഴെ തന്നിരിക്കുന്ന ഏതാണൊരു ഫൈബർ മിനറൽ ഓപ്ഷൻ എ സിങ്ക് ഓപ്ഷൻ ബി ആസ്ബറ്റോസ് ഓപ്ഷൻ സി കോൾ ഓപ്ഷൻ ഡി ആസ്ഫാൾട്ട് ഓപ്ഷൻ ബി ആണ് ശരീരം ആസ്ബറ്റോസ് വാട്ട് ആർ ആസ്റ്ററോയിഡ്സ് ഓപ്ഷൻ എ മൈനർ പ്ലാനറ്റ്സ് റിവോൾവിംഗ് അറൗണ്ട് ദ സൺ ബിറ്റ്വീൻ ദ ഓർബിറ്റ്സ് ഓഫ് മാസ് ആൻഡ് ജൂപ്പിറ്റർ option c luminous celestial bodies moving around the sun option c a group of fixed stars arranged naturally option d small pieces of solid matter which appear in the earth's atmosphere as shooting stars from out space and become visible through incandescence caused by the resistance of the air to their passage option a and answer. മൈനർ പ്ലാനറ്റ്സ് റിവോൾവിംഗ് അറോൺ ദ സൺ ബിറ്റ്വീൻ ദ ഓർബിറ്റ്സ് ഓഫ് മാസ് ആൻഡ് ജൂപ്പിറ്റർ അടുത്ത ചോദ്യം വാട്ട് ഈസ് ഇസ്തുംസ് ദ മൗത്ത് ഓഫ് എ റിവർ വെയർ ഇറ്റ് ജോയിൻസ് ദ സി ഓപ്ഷൻ ബി എ നാരോ സ്ട്രിപ്പ് ഓഫ് സി ഡിവൈഡിങ് ടു ഓഷൻസ് ഓപ്ഷൻ സി എ നാരോ സ്ട്രിപ്പ് ഓഫ് ലാൻഡ് ജോയിനിങ് ടു സീസ് ഓർ ഓഷൻസ് ഓപ്ഷൻ ഡി എ പീസ് ഓഫ് പ്രൊജക്റ്റഡ് ലാൻഡ് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം എ നാറോ സ്ട്രിപ്പ് ഓഫ് ലാൻഡ് ജോയിനിങ് ടു സീസ് ഓർ ഓഷൻസ് അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫിനോമിന കോസസ് ദ ഷേപ്പ് ഓഫ് ദ എർത്ത് ഓപ്ഷൻ എ സ്ട്രക്ചർ ഓപ്ഷൻ ബി അറ്റ്മോസ്ഫിയർ പ്രഷർ ഓപ്ഷൻ സി റൊട്ടേഷൻ ഓപ്ഷൻ ഡി റെവല്യൂഷൻ ഓപ്ഷൻ സി റൊട്ടേഷൻ ആണ് ശരിയുത്തരം അടുത്ത ചോദ്യം The surface of the earth is still irregular in spite of millions of years of gradation. Because, Option A, gradation is a slow process. Option B, gradation does not reduce irregularities. Option C, deposition of material re elevates the land. Option D, parts of the crust have been uplifted. ഓപ്ഷൻ ഡി ആണ് ശരീരത്തരം പാർട്സ് ഓഫ് ദ ക്രസ്റ്റ് ഹാവ് ഹാബിൻ അപ്ലിഫ്റ്റഡ് അടുത്ത ചോദ്യം വാട്ട് വുഡ് റിസൾട്ട് ഇഫ് ദ സെഡിമെൻ്ററി ഡെപ്പോസിറ്റ് ഓഫ് ദ ഗംഗ പ്ലെയിൻസ് ഈസ് കംപ്രസ്ഡ് ബിറ്റ്വീൻ ദ ഹിമാലയാസ് ആൻഡ് ദ ഡെക്കാൻ പ്ലാറ്റ്യൂ ആൻഡ് ദെൻ അപ്ലിഫ്റ്റഡ് ഓപ്ഷൻ എ ബ്ലാക്ക് മൗണ്ടെയിൻ ഓപ്ഷൻ ബി ഫോൾഡ് മൗണ്ടൻ ഓപ്ഷൻ സി റിഫ്റ്റ് വാലി ഓപ്ഷൻ ഡി വോൾക്കാനിക് പ്ലാറ്റ്യൂ ഓപ്ഷൻ ബി ആണ് ശരി തരം ഫോൾഡ് മൗണ്ടൻ അടുത്ത ചോദ്യം വാട്ട് വുഡ് ഹാപ്പൻ ടു ഓഷൻ വാട്ടർ ഇഫ് ദ മൂൺ കംസ് നിയറർ ടു ദ എർത്ത് എർത്തിൻ്റെ അടുത്തേക്ക് മൂണ് വന്നിട്ടുണ്ടെങ്കിൽ ഓഷൻ വാട്ടറിന് സംഭവിക്കുന്നത് എന്താണ് ഓപ്ഷൻ എ ഫാൾ ഓഫ് ടെമ്പറേച്ചർ ഓപ്ഷൻ ബി സ്റ്റോപ്പ് ഓഫ് ഓഷൻ കറൻസ് ഓപ്ഷൻ സി റൈസ് ഓഫ് ദ സീ ഓപ്ഷൻ ഡി ഇൻക്രീസ് ഇൻ ഹൈറ്റ് ഓഫ് ഓഷ്യാനിക് ടൈഡ്സ് ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം ഇൻക്രീസ് ഇൻ ഹൈറ്റ് ഓഫ് ഓഷ്യാനിക് ടൈഡ്സ് അടുത്ത ചോദ്യം ദ ലൈൻ ജോയിനിങ് പ്ലേസസ് ഓഫ് ഈക്വൽ അറ്റ്മോസ്ഫിയറി പ്രഷർ ഈസ് ടേംഡ് ഓപ്ഷൻ എ കോണ്ടോർ ഓപ്ഷൻ ബി ഐസോ ഹൈറ്റ് ഓപ്ഷൻ സി ഐസോ തേം ഓപ്ഷൻ ഡി ഐസോബാർ ഓപ്ഷൻ ഡി ആണ് ശരിയത്തരം ഐസോബാർ അടുത്ത ചോദ്യം What would happen to types of rainfall if the Earth's surface become all plain? Option A, no cyclonic rainfall. Option B, no orographic rainfall. Option C, no conventional rainfall. Option D, no frontal rainfall. Option B, अनुसीरितम् no orographic rainfall. ദ മാക്സിമം റിസ്ക് ടു എർ ട്രാവൽ ഈസ് ഫ്രം ഓപ്ഷൻ എ ക്ലൗഡ്സ് ഓപ്ഷൻ ബി റെയിൻഫാൾ ഓപ്ഷൻ സി ഫോഗ്സ് ഓപ്ഷൻ ഡി സ്ട്രോങ് വിൻഡ് ഓപ്ഷൻ സി ആണ് ശരിത്രം ഫോഗിലാകുമ്പോഴാണ് എയർ ട്രാവലിന് കൂടുതൽ റിസ്ക് സംഭവിക്കുന്നത് അടുത്ത ചോദ്യം വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കൺട്രീസ് ഈസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് റൈസ് ഇൻ ദ വേൾഡ് ഏത് കൺട്രിയാണ് ലാർജസ്റ്റ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് റൈസ് ഓപ്ഷൻ എ ചൈന ഓപ്ഷൻ ബി ജപ്പാൻ ഓപ്ഷൻ സി ഫിലിപ്പീൻസ് ഓപ്ഷൻ ഡി ബംഗ്ലാദേശ് ഓപ്ഷൻ എ ചൈനയാണ് ശരി ഉത്തരം രണ്ടാം സ്ഥാനമാണ് ഇന്ത്യക്ക് ലോകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മുപ്പത് ശതമാനം റൈസ് ചൈനയിൽ നിന്നാണ് ഇരുപത്തിനാല് ശതമാനമാണ് ഇന്ത്യയിൽ നിന്ന് ഈ സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രീസ് പ്രൊസസസ് എ സ്ട്രോങ് നാച്ചുറൽ റിസോഴ്സ് ബേസ് ഫോർ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ഓപ്ഷൻ എ റഷ്യ ഓപ്ഷൻ ബി പാകിസ്ഥാൻ ഓപ്ഷൻ സി ജപ്പാൻ ഓപ്ഷൻ ഡി ബംഗ്ലാദേശ് ഓപ്ഷൻ എ റഷ്യയാണ് ശരിയുത്തരം